ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്നൊരു മെത്തേഡിലാണ് ഞാനിവിടെ കാണിക്കുന്നത് ഫ്ലോപ്പ് ആവാതെ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റും പിന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമായിട്ടുള്ളൂ പിന്നെ മിക്സിയുടെ ജാറ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബാറ്ററി റെഡിയാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കാവുന്നുള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലോറ് ആദ്യം തന്നെ ഒന്ന് അരിച്ച് വെക്കാം ഇതിലുള്ള കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മെഷർമെൻറ്റ് കപ്പില്ലാത്തവർക്കും ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ എല്ലാം മെഷർ ചെയ്തെടുക്കുന്നത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം ഞാനിവിടെ അത്തിപ്പഴം രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടുതൽ വേണ്ട കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് പീസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പീസ് ആപ്രിക്കോട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ റൈസൻസ് എടുത്തിട്ടുണ്ട് ഇതാണ് മെയിനായിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കാനുള്ളത് അപ്പോൾ ഇതിനൊന്നും കറക്റ്റ് അളവില്ല നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ചെറി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാഷ്യൂസ് ഞാൻ ലാസ്റ്റ് ടൈമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈം ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് ഫ്ലോർ എടുത്തായതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കാം ഇതിൽ നിന്നും പകുതി നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് പകുതി ഇട്ട് കൊടുക്കുക പകുതി പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ആദ്യം തന്നെ എന്നിട്ട് പഞ്ചസാര മെൽറ്റായി വരുന്ന ടൈം നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കുക ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് മെൽറ്റായി ഇതുപോലെ വരാൻ തുടങ്ങും മെൽറ്റായിട്ട് ഈ ഒരു രീതിയിൽ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ചും കൂടെ കളറൊന്ന് ചേഞ്ചായി വരട്ടെ കുറച്ചും കൂടെ ഒന്ന് ഡാർക്കായി വരട്ടെ എന്നാൽ കേക്കിന് നല്ലൊരു കളർ ഉണ്ടാവും അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഈ ഒരു ടൈം ഇതിലേക്ക് ആ ഒരു നമ്മൾ മെഷർ ചെയ്തെടുത്ത ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഫ്ലോറ് പഞ്ചസാര ഇതൊക്കെ അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൻ്റെ പകുതി വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാവും ഒരു കട്ട പിടിച്ച പോലെ ചൂടുവെള്ളമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവില്ല നോർമൽ വാട്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു ഇത് കട്ട പിടിച്ച പോലെ ഉള്ളത് അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ടൈം നല്ല മെൽറ്റായി കിട്ടിക്കോളും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഈ ഒരു ടൈം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായി വരും അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് വെള്ളമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത ബാക്കി പഞ്ചസാര ഉണ്ടല്ലോ അര ഗ്ലാസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണുന്നത് അര ഗ്ലാസ് ഓയിലാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന സ്പൈസസ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 3 ഗ്രാമ്പൂ 2 ഏലക്ക ചെറിയൊരു പീസ് പട്ട പിന്നെ ചെറിയ പീസ് ജാതിക്ക ചെറിയ പീസ് ജാതിക്ക മതിയാവും ജാതി പത്രയല്ല അപ്പോൾ നന്നായി പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയിലിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇത് ഞാൻ 1 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു 15 സെക്കൻഡ് നമ്മൾക്കൊന്ന് അടിച്ചെടുക്കാം ആ ഒരു പഞ്ചസാര മെൽറ്റാകുന്ന ആ ഒരു ടൈം അത്രേ വേണ്ടു കൂടുതൽ ടൈം അടിച്ചെടുക്കണ്ട പിന്നെ വേണ്ടത് ഇതുപോലുള്ളൊരു ക്ലീൻ ബൗൾ എടുക്കുക ഇതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് പകുതി ഫ്ലോർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ കാരമലി ചേർത്ത് വെച്ച് അത് ഇതിലേക്ക് പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരു താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കാതെ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കാരമൽ ഒരു ഭാഗത്തായി നിന്നിട്ട് താഴ്ഭാഗത്ത് അങ്ങനെ നിന്നിട്ട് അവിടെ തന്നെ കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ബാക്കിയുള്ള ഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫോൾഡ് ചെയ്തെടുക്കുന്ന ടൈം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കേക്കിന് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ കേക്ക് പൊങ്ങി വരില്ല അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വേണ്ടത് 6 ഇഞ്ച് ബേക്കിംഗ് ടിൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പകുതി ബാറ്ററി ഒഴിച്ചു കൊടുക്കാം
അങ്ങനെ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂ പിന്നെ റൈസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഉണക്കമുന്തിരി, കറുപ്പ് ഉണക്കമുന്തിരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിൻ്റെ മുകളിലായിട്ട് റൈസൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട്. ബേക്കായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, ഇതുപോലുള്ള ഒരു കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്തതാണ്. ഇതിൽ ഇതുപോലുള്ള റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 40 മിനിറ്റ് നമ്മൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ ഇതുപോലെ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു വുഡിൻ്റെ സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ബേക്കായി കിട്ടിയിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ചെറിയും റൈസൻസും കാഷ്യും വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേക്കാവുന്ന ടൈം ആദ്യം വെച്ച് കൊടുത്തത് ചെറുതായിട്ടൊന്ന് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ വീണ്ടും വെച്ച് കൊടുത്തതാണ്. മുകൾ ഭാഗം ബേക്കാവുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ ചൂട് നന്നായി പോയതിന് ശേഷം വേണം ഇതുപോലെ നമ്മൾ മോൾഡിൽ നിന്ന് മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെറിയ ചൂടോടുകൂടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ മാറ്റിക്കൊടുക്കുന്നത്. ഇതുപോലെ തിരിച്ചു വെച്ചതിന് ശേഷം ബട്ടർ പേപ്പറും കൂടെ മാറ്റിക്കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ ഓറഞ്ച് ജ്യൂസൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്കിനുണ്ടായിട്ടുള്ളത്. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണിത്. അപ്പം ഞാനിതിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ പൊടിഞ്ഞിട്ടുള്ള ഒരു ടെക്സ്ചറാണ്, കട്ട് ചെയ്യുമ്പം തന്നെ പൊടിഞ്ഞിട്ടാണ് വരിക. നിങ്ങൾക്കറിയാലോ അത് കട്ട് ചെയ്തെടുക്കുന്ന ടൈം നല്ലോണം പൊടിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഞാനിത് പൊടിയാതെ പതിയെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്പീഡിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ പതിയെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊടിയാതെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കട്ട് ചെയ്യേണ്ടത് 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും കഴിയണം, എന്നാൽ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കഴിക്കണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ ചൂടോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്ന ടൈം ഇതന്നെ വേണമെന്നില്ല. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എന്താ അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാവർക്കും വീട്ടിലുണ്ടാവുന്നതേ ഉള്ളൂ. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.